ഹായ് വെൽക്കം ബാക്ക്. സിംഗപ്പൂരിൽ ഞങ്ങൾ ഷിപ്പ് ഡ്രൈഡോക്കിൽ കയറ്റിയ സമയത്തുള്ള കുറച്ച് അനുഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ ഡ്രൈഡോക്ക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിൽക്കുന്ന ഷിപ്പിനെ കരയിലേക്ക് കയറ്റിയിട്ട് അതിനകത്തും പുറത്തുള്ള മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഡ്രൈഡോക്ക്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് നമുക്കൊന്ന് കണ്ടാലോ. ഡ്രൈഡോക്കിൻ്റെ സമയത്ത് ഷിപ്പിനകത്ത് പാസഞ്ചേഴ്സ് ഉണ്ടാവാറില്ല. ഞങ്ങൾ ക്രൂ മെമ്പേഴ്സും പിന്നെ പുറത്തുനിന്ന് വന്ന കുറച്ച് കോൺട്രാക്ടേഴ്സും മാത്രമേ ഉണ്ടാവൂ. ഏതെങ്കിലും ഒരു റെസ്റ്റോറൻ്റ് മാത്രമേ ഈ സമയത്ത് ഞങ്ങൾ ഓപ്പൺ ആക്കാറുള്ളൂ. അവിടെ വെച്ചാണ് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നതും. സാധാരണ പാസഞ്ചർ ഉണ്ടാകുമ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻസ് അല്ല ഡ്രൈഡോക്കിൻ്റെ സമയത്ത്. അതായത് ഞങ്ങളുടെ ഡ്യൂട്ടി സമയം തന്നെ 12 മുതൽ 13 മണിക്കൂർ എന്നതിൽ നിന്ന് 6 മുതൽ 8 മണിക്കൂറായി ചുരുങ്ങുന്നു. എയർ കണ്ടീഷൻസ് ഓഫ് ചെയ്യുന്ന കാരണം ഷിപ്പിനകത്ത് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്നും ചെറിയ ടേബിൾ ഫാനോ അല്ലെങ്കിൽ പോർട്ടബിൾ ആയിട്ടുള്ള ഫാനൊക്കെ ഉപയോഗിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ യൂണിഫോമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്പെഷ്യൽ യൂണിഫോം ആയിട്ടുള്ള ബോയിലർ സ്യൂട്ടാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അതിന് പുറമേ സേഫ്റ്റി ഷൂ, സേഫ്റ്റി ഹെൽമറ്റ്, സേഫ്റ്റി വെസ്റ്റ് എന്നിവയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 2 ഷിഫ്റ്റായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. മെയിനായിട്ട് ഫയർ ഫൈറ്റിങ്ങും വാച്ച് കീപ്പിങ്ങും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ ജോലി. 2 ആഴ്ചയാണ് സാധാരണയായി ഡ്രൈഡോക്ക് ഉണ്ടാവാറ്. ഷിപ്പിലെ ഡ്രൈഡോക്കിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണല്ലേ. ഇനി ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞുള്ള ഞങ്ങളുടെ സമയം സിംഗപ്പൂരിൽ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതാണ് പണം കൂടെ നമുക്ക് കാണാം. പോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് ഞങ്ങൾ ബസ് വഴിയോ ടാക്സി വിളിച്ചൊക്കെ ആയിരുന്നു പോയിരുന്നത്. വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും വളരെ ഡെവലപ്ഡ് ആയിരുന്നു സിംഗപ്പൂർ. ഒരിക്കൽ കണ്ടാൽ വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നിപ്പോകുന്ന സ്ഥലം. മിക്കവാറും എല്ലാ ദിവസവും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സിറ്റിയിലേക്ക് പോയി അവിടുന്ന് ഫുഡ് കഴിച്ചും ഷോപ്പിംഗ് ചെയ്തുമൊക്കെ ഞങ്ങൾ സമയം ചെലവഴിച്ചു. സിംഗപ്പൂരിൻ്റെ പ്രധാനപ്പെട്ട ലാൻഡ്മാർക്സാണ് മറീന ബേ ഹോട്ടലും മെറിലിയൻ പാർക്കും. അങ്ങനെ 2 വീക്സിലെ ഡ്രൈഡോക്ക് ഡേയ്സ് അടിപൊളിയായി അവസാനിച്ചു.